ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഇന്ന് ഞാനൊരു വീഡിയോ ഇടാന്ന് വെച്ചത് ഞാൻ നമ്മുടെ മാളികപ്പുറം സിനിമ ഒന്ന് പോയി കണ്ടു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ഞാൻ റിവ്യൂ ഇടാൻ വേണ്ടി ഒന്നും പോയി കണ്ടതല്ല, കുറേ പേരുടെ റിവ്യൂവും കുറേ പേര് പറയുന്നതും ഒക്കെ കേട്ടിട്ട് അത് കാണാൻ ആഗ്രഹം തോന്നിപ്പോയി കണ്ടതാണ്. അപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് റിവ്യൂ ഇടണമെന്ന്. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അതിനെക്കുറിച്ച് ഞാൻ കണ്ടതും ആ കണ്ടിഷ്ടപ്പെട്ടതും ഒക്കെ നിങ്ങളോടൊന്ന് പറയാമെന്ന്. വളരെ നമുക്ക് മനസ്സിനെ കുളിർമയേകുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം ഒട്ടുമിക്ക നമ്മൾ പുറമേ ആ ഒരു പേരൊക്കെ കേട്ടിട്ട് അയ്യപ്പനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കഥയായിരിക്കും, അല്ലെങ്കിൽ പണ്ടത്തെ കുറേ വിശ്വാസങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ കരുതിയാണ് നമ്മൾ പോകുന്നത്. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പോയത്. ഞാൻ വിചാരിച്ചു ഈ അയ്യപ്പൻ്റെ പണ്ടത്തെ കഥകളൊക്കെ കോർത്തിണക്കിയിട്ടൊക്കെ വരുന്ന സിനിമ എന്തെങ്കിലുമൊക്കെ ആകും എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ നമ്മൾ ആ സിനിമ ഇന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പഴയ ചില സിനിമകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കത്തില്ലേ, കുറേ കഥാപാത്രങ്ങളൊക്കെ, അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി. എനിക്ക് അത് ഭയങ്കര എന്താ പറയുക, ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എൻ്റെ മുഖം ചിരിച്ചും കരഞ്ഞും ഒക്കെ ബ്ലഷ് ചെയ്തുകൊണ്ടിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ അതിങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊരു ഉണ്ണിമുഖുന്ദൻ്റെ ഫാനൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒട്ടും അല്ലായിരുന്നു. മാത്രമല്ല എനിക്കിങ്ങനെ മസിലൊക്കെ ഉള്ളതൊന്നും അത്ര ഇഷ്ടമൊന്നും അല്ല. അപ്പം ഞാൻ ആളുടെ കുറേ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ബെസ്റ്റ് ഒരു സിനിമയായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനായിട്ട് മാറി. കാരണം എന്താണെന്നറിയോ, ഭയങ്കര ഐശ്വര്യമാണ് അയാളുടെ മുഖം അതിനകത്ത് കാണാനൊക്കെ ഉണ്ട്. നല്ല തേജസ്സോട് കൂടിയ മുഖം, അയാൾ ആ ഒരു സ്വാമിയായിട്ടൊക്കെയുള്ളൊരു വേഷം തന്നെ ഭയങ്കര രസമായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇതിനകത്തിലെ ഏറ്റവും വലിയ കഥാപാത്രം അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ആ കൊച്ചു കുട്ടികൾ രണ്ടുപേരുമാണ്. എന്ത് ഭംഗിയായിട്ടാണ് ആ പിള്ളേരത് ചെയ്തേക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചേ. എത്ര രസകരമായിട്ടാണ് അവരത്, എനിക്കത് പറയാൻ പറ്റുന്നില്ല. കേന്ദ്ര കഥാപാത്രമായ കല്ലു എന്ന പെൺകുട്ടിയുടെ അഭിനയം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവളുടെ ആ ചിരി തന്നെ നമ്മളെ അങ്ങ് എവിടെയോ കൊണ്ടുപോകും. ആ സിനിമ തുടങ്ങിയ ആ അവസാനം വരെയും അതിൻ്റെ മുഖത്ത് ആ ഒരു പ്രസന്നത, ആ ഒരു ചിരി അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കുറേ ഇമോഷണലായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെ പോകുന്നുണ്ട്. അതിൽ ആദ്യ പകുതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് പിടിച്ച് നമ്മുടെ മനസ്സിനെ ഭയങ്കര സങ്കടം തോന്നുവേ. കാരണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ രണ്ടാം പകുതിയിലാണ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ എൻട്രി. ആ ഒരു എൻട്രിയോടുകൂടി കഥയുടെ ലെവൽ വേറൊരു ലെവലിലോട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസം മിത്തോളജി ഇതൊന്നും അല്ല. നമ്മൾ അത് ഞാനിപ്പോഴും പറയുന്നത് ഒരു മതപരമായ രീതിയിലോ അല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസം ആ രീതിയിലൊന്നും ഈ സിനിമ പോയി നിങ്ങൾ കാണരുത്. അങ്ങനെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് കാണാതെ ഒരു നല്ല സിനിമ എന്ന രീതിയിൽ അത് പോയി ഒന്ന് കണ്ടു നോക്കുക. വളരെ ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. കാരണം നമ്മളുടെ ചിന്തയെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു മേക്ക് ഓവർ കൊണ്ടുപോയേക്കുന്നത്. എനിക്കതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളൊന്നും പറയാനറിയില്ല, പക്ഷേ എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ തങ്ങി നിന്ന മറ്റൊരു കഥാപാത്രമാണ് നമ്മുടെ സൈജു കുറിപ്പ് ചെയ്ത അജയൻകുട്ടൻ എന്ന് പറയുന്നൊരു കഥാപാത്രം. പ്രാരാബ്ദങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ളൊരു കുടുംബനാഥനെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരിത്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും കുറേ വില്ലത്തരമൊക്കെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കോമഡിയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വേറിട്ട രീതിയിൽ ഒരു അച്ഛൻ മകൾ ബന്ധവും ഒക്കെ വളരെ വൈകാരികമായ തലത്തിലൂടെ ഇതിനകത്തിൽ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ്. മറക്കാൻ പറ്റില്ല, അദ്ദേഹത്തെ നല്ല ഭംഗിയായിട്ടത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉള്ള കുട്ടികളുടെ ആ ഒരു രസവും ഓളവും ചിരിയും, പീയൂഷ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട് അതിനകത്ത് ചെയ്യുന്നത്, അതിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് പീയൂഷ് കേട്ടോ. അപ്പോൾ ആ ഒരു കഥാപാത്രം വളരെ കോമിക്കൽ എലമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ പിഷാരടി, അങ്ങനെ കുറേ ആളുകൾ അതിനകത്തിൽ ഒരു താരനിര തന്നെയുണ്ട്. എല്ലാവരുടെയും പേര് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നു. ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ തക്ക അറിവൊന്നും എനിക്കില്ല, പക്ഷേ അതിലെ ഓരോ ഭാഗവും എൻ്റെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. മനോജ് കെ ജി എൻ ചെയ്ത അവസാനം ചെയ്തൊരു വേഷമുണ്ട്, ഒരു പോലീസുകാരൻ്റെ വേഷമുണ്ട്. സിനിമയുടെ തുടക്കത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ പന്തളം എന്ന് പറയുന്ന നാടിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്കൊന്ന് പരാമർശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു പന്തളത്തുകാരി എന്ന രീതിയിൽ എൻ്റെ മനസ്സ് കുറച്ചും കൂടെ ഒന്ന് അഭിമാനം തോന്നിയോ, എൻ്റെ നാട് എന്നുള്ളൊരു വികാരവും എനിക്കിത് കണ്ടപ്പോൾ തോന്നി കേട്ടോ. അങ്ങനൊരു സന്തോഷം കൂടിയുണ്ട്, പ്രത്യേക ഒരു സന്തോഷം. എങ്ങനെ പോയാലും ഈ ഒരു ശബരിമലയുമായിട്ട് കേന്ദ്രം വരുമ്പോൾ നമ്മുടെ പന്തളം എപ്പോഴും ഇങ്ങനെ എടുത്തു നിൽക്കുമല്ലോ, അതുകൊണ്ട് നമുക്കതൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഒട്ടുമിക്ക പേരും ഇപ്പം തന്നെ അത് തിയേറ്ററിലൊക്കെ പോയി കണ്ടിട്ടുണ്ടെന്നറിയാം. ഞാൻ ഇന്നാണ് കണ്ടത്, ലേറ്റായി പോയി കുറച്ച് എങ്കിലും പറയുകയാണ്, കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഈ ഉണ്ണിമുകുന്ദൻ്റെയൊക്കെ എൻട്രി സമയത്തൊക്കെ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇടിപോടെ കേട്ട് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ അടിപൊളി കേട്ടോ. പിന്നെ നമ്മുടെ ടി ജി രവിയുണ്ട് കേട്ടോ, അദ്ദേഹമൊക്കെ ഇതിനകത്തിലുണ്ട്. അവരുടെയൊക്കെ ആ ഒരു ഓരോരുത്തരും ഓരോ ക്യാരക്ടേഴ്സും കൊടുത്ത എലമെൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസകരമായിട്ട് തോന്നി. ഇത് കണ്ടിറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സ്, ഞാൻ എന്താ ഇത്രയും എക്സ്പ്രസീവായിട്ട് പറയുന്നതെന്നറിയാവോ, ഞാൻ ഇതുവരെ ശബരിമലയിൽ പോയിട്ടില്ല.
അപ്പൊ എനിക്കിത് സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്കിനും ശബരിമലയിൽ പോയി ഇറങ്ങി ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. ഭയങ്കര ഒരു സന്തോഷം തോന്നി. അത് സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരുപാട് കരയുകയും അതേപോലെ മനം നിറയുകയും ചെയ്തൊരു സിനിമ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് കേട്ടോ. സോ പറ്റിയാൽ നിങ്ങൾ കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നത്. ഓക്കെ, ടാറ്റാ.